വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ റംസാനിയ ഞാനൊരു ബ്യൂട്ടീഷ്യനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത് എത്ര അതായത് നമ്മൾക്ക് പാർലറിൽ പോകുമ്പോൾ വലിയ എമൗണ്ട് മുടക്കിയാണ് നമ്മൾ മുടി സ്ട്രേറ്റ് ചെയ്യാറുള്ളത് ചുരുണ്ട മുടിക്കാർക്ക് ആയി കിടക്കുന്ന മുടിയാണ് എല്ലാവർക്കും ആഗ്രഹം അതുകൊണ്ട് തന്നെ നല്ല എമൗണ്ട് നമുക്ക് മുടക്കി നമ്മുടെ മുടി എങ്ങനെയെങ്കിലും നല്ല ആക്കി നമ്മുടെ മുഖത്തിന് നല്ലൊരു ഷേപ്പ് ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ മുടി സ്ട്രേറ്റ് ചെയ്യാറുണ്ട് നമുക്ക് വീട്ടിലിരുന്ന് സ്ട്രേറ്റ് ചെയ്യാൻ പറ്റിയാൽ വളരെ സിമ്പിൾ അല്ലേ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ എൻ്റെ മുടി നിങ്ങളെ കാണിച്ചു തരാം ദാ ഞാനിപ്പോൾ സ്ട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു മുടിയാണ് കാരണം ഞാൻ ഈ ഒരു സ്ട്രേറ്റിങ് നിങ്ങളെ കാണിക്കാൻ പോകുന്ന ആണ് ഞാനും ചെയ്തിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് എൻ്റെ മുടി കിടക്കുന്നത് നമ്മൾ പാർലറിൽ പോകുമ്പോൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു സ്ട്രേറ്റിനിങ്ങും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വളരെ സിമ്പിളാണ് ഐറ്റങ്ങൾ മാത്രം മതി നമുക്ക് സ്ട്രേറ്റിങ് ചെയ്യാൻ വേണ്ടത് അതും നമ്മുടെ മൂന്ന് ഐറ്റങ്ങളും നമ്മുടെ കിച്ചണിലുള്ള ഐറ്റങ്ങൾ തന്നെയാണ് വേറെ പുറത്തു നമുക്ക് എക്സ്ട്രാ അതിനു വേണ്ടി ആവശ്യം തന്നെ വരികയില്ല ഇത് നാച്ചുറലായിട്ടുള്ള സ്ട്രേറ്റനിങ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഒന്നും വരാതെ മുടി നല്ല പെർഫെക്റ്റ് ആയിട്ട് നിർത്താൻ അതായത് ഒരു പ്രശ്നവും കൂടാതെ മുടി നല്ല രീതിയിൽ നിർത്താനായിട്ട് സാധിക്കുന്നതും കൂടിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി എത്ര തന്നെ ഉണ്ടെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് കൈകൾ കൊണ്ട് മറ്റൊരാളുടെ സഹായമില്ലാതെ തന്നെ നമുക്ക് സ്വയം സ്ട്രേറ്റനിങ് ചെയ്യാൻ പറ്റുന്ന ഒരു വിദ്യയും കൂടിയാണിത് ഈ ഒരു മുടി നമുക്ക് എങ്ങനെയാണ് ഉള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ആ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് കണ്ടു നോക്കൂ നമ്മുടെ സ്ട്രേറ്റനിങ് ക്രീമിന് വേണ്ട സാധനങ്ങൾ ഒന്ന് മൈദാമാവ് വേണം പിന്നെ രണ്ടാമത് എഗ് വൈറ്റ് പിന്നെ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം തലേന്നത്തതാണെങ്കിലും ഒരു പ്രോബ്ലവും ഇല്ല നമുക്ക് കഞ്ഞിവെള്ളം കപ്പ് വേണം തോനെ ലോങ് ഹെയർ ആണെങ്കിൽ മാക്സിമം വൺ കപ്പെങ്കിലും വേണം ഇപ്പം എൻ്റെ ഷോർട്ട് ഹെയർ ആയത് കൊണ്ട് ഞാൻ അരക്കപ്പാണ് എടുക്കുന്നത് പിന്നെ നമുക്ക് മൈദാമാവ് രണ്ട് സ്പൂൺ ആണ് വേണ്ടത് എഗ് വൈറ്റ് ഒരു മുട്ടയുടെ എഗ് വൈറ്റ് ആണ് എടുക്കേണ്ടത് നമുക്ക് വിശാലമായിട്ടുള്ള ഒരു ബൗൾ തന്നെ വേണം അതിലേക്ക് നമ്മുടെ മെയിൻ സംഭവമായിട്ടുള്ള കഞ്ഞിവെള്ളം അരക്കപ്പ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് എഗ് ആണ് എഗ് വൈറ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് രണ്ടും കൂടി മിക്സ് മിക്സായതിനു ശേഷം മാത്രമേ നമുക്ക് അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പായ നമ്മുടെ മൈദാ മാവ് ചേർത്ത് കൊടുക്കേണ്ടത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി മൈദാ മാവ് വൺ ടു കട്ടയില്ലാത്ത രീതിയിലായിട്ട് നമുക്ക് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണം ഒരു കട്ട പോലും കാണാൻ പാടില്ല നല്ലപോലെ മിക്സാക്കി എടുക്കണം അങ്ങനെ നമ്മുടെ സ്ട്രേറ്റനിങ് ക്രീം തയ്യാറായി കഴിഞ്ഞു നമുക്കിനി ഇത് തലയിലേക്ക് തേച്ച് കൊടുക്കാം ഇപ്പം ഞാൻ രണ്ട് വശത്തേക്കായിട്ട് ഈരി ഇട്ടിട്ടുണ്ട് നമ്മുടെ സ്ട്രേറ്റനിങ് ക്രീം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന് മുന്നേ ആയിട്ട് ആദ്യമേ നമുക്കൊരു ചീപ്പ് എടുക്കണം ചീപ്പ് എടുത്തിട്ട് ഇവിടെ പൊട്ടിപ്പോയി കുഴപ്പമില്ല അകലമുള്ള ചീപ്പ് വെച്ചിട്ട് വേണം നമ്മൾ മുടി നല്ല രീതിയിൽ ചീവി കൊടുക്കാൻ നല്ല രീതിയിൽ രണ്ട് സൈഡും ചീവി കൊടുക്കണം ഒരു ചെട അതായത് ചെടെ പോലും കാണാൻ പാടില്ല അങ്ങനെ രണ്ട് ഭാഗത്തേക്കായിട്ട് ഞാൻ ചീവി വെച്ചിട്ടുണ്ട് നമുക്കിനി നമ്മുടെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ ക്രീം കൈകൾ കൊണ്ട് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടതാ നമ്മുടെ ക്രീം ദാ ഇരുപ്പമുണ്ട് ഇനി ഇത് നമുക്ക് കൈകൾ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം തലയോട്ടിൽ പറ്റിയാലും ഒരു പ്രോബ്ലവും ഇല്ല കാരണം നമ്മുടെ മുടിക്കൊക്കെ നല്ല കരുത്തോടു കൂടി വളരാനൊക്കെ ആയിട്ട് സാധിക്കും നമുക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വലിച്ച് വലിച്ചു വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഈ ഭാഗത്തുനിന്ന് വേണം ചെയ്യണ്ട അതായത് നമ്മുടെ സൈഡ് കണ്ടോ ഈ സൈഡിൽ നിന്ന് എടുത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കണം നമ്മൾ സാധാരണ സ്ട്രേറ്റനിങ് ചെയ്യുന്ന സമയത്ത് ക്രീം അപ്ലൈ ചെയ്യുന്നത് കൂട്ട് ഇതിനെ നമ്മൾ പാർട്ടിഷൻ ചെയ്യുന്നില്ല പല പാർട്ടിഷനായിട്ട് ചെയ്യുന്നില്ല കാരണം വീട്ടമ്മമാരായാലും സ്റ്റുഡൻസിനായാലും ഒക്കെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡിലാണ് ഞാൻ കാണിക്കുന്നത് കാരണം നമ്മൾ പല പാർട്ടായിട്ട് ചെയ്തു വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറേ ടൈം നമുക്കെടുക്കും ഒരാളുടെ സഹായം വേണം ഇപ്പം സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ കാണിക്കുന്നത് കൈകളിലേക്ക് എടുക്കുക എന്നിട്ട് മൊത്തമായിട്ട് തേച്ചിട്ട് ഒരു ഭാഗത്ത് മൊത്തമായിട്ട് തേച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ച് എടുത്തിട്ട് നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കുക അങ്ങനെ എല്ലാ ഭാഗത്തും നമുക്ക് ഇതേപോലെ തന്നെ തേച്ച് പിടിപ്പിക്കണം തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ മുടി നല്ല രീതിയിൽ വലിക്കുന്നതിനനുസരിച്ചിരിക്കും സ്ട്രേറ്റായിട്ട് മുടി വരികയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വലിക്കാതിരിക്കുകയാണെങ്കിൽ മുടി അതേ രീതിയിൽ നമ്മൾ പഴയ രീതിയിലായിട്ട് തന്നെ കിടക്കുകയും ചെയ്യും ഇത് നമുക്കൊരു സിക്സ് മന്ത് വരെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ മുടിയെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇത് നല്ലൊരു മുടിക്ക് നല്ലൊരു കരുത്തുകൂടി കിട്ടാനായിട്ട് സാധിക്കും നമ്മൾ വേറെ കെമിക്കൽസോ ഒന്നും തന്നെ ഇതിൽ ചേർക്കുന്നതും ഇല്ല നമ്മൾ നല്ല രീതിയിൽ തേച്ചിട്ട് ഇതേപോലെ കണ്ടല്ലോ ഞാനിപ്പോൾ മൊത്തം കൂടി ഒരു ഭാഗത്തേക്ക് തേച്ച് പിടിപ്പിച്ചു ഞാൻ അടുത്ത ഭാഗത്തും ഇതേപോലെ തേച്ച് പിടിപ്പിക്കണം പിന്നെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഹെയറിൽ ഇത് കാണാൻ പാടില്ല ഓയിൽ കാണാൻ പാടില്ല ഓയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചെയ്യുന്ന സാധനം ഹെയറിൽ പിടിക്കില്ല നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യാൻ പോകുമ്പോൾ പാർലറിൽ പോകുന്ന സമയത്ത് നമ്മുടെ മുടികളിൽ ഉണ്ടാവാൻ പാടില്ലല്ലോ അപ്പോൾ ഓയിൽ തേച്ചാൽ നമ്മുടെ സ്ട്രെയിറ്റനിങ് ക്രീം ഹെയറിൽ അപ്ലൈ ചെയ്താൽ പിടിക്കില്ലല്ലോ അതേപോലെ തന്നെയാണ് നമ്മൾ തലേന്ന് തന്നെ മുടിയൊന്ന് ഷാംപു ചെയ്തിട്ട് മുടിയൊന്ന് ഡ്രൈ ആക്കി ഇട്ടിട്ട് വേണം നമ്മുടെ ഈ ഒരു സ്ട്രേറ്റനിങ് ക്രീം അപ്ലൈ ചെയ്യുക അതാ കാണാൻ പറ്റുമല്ലോ നമ്മൾ സ്ട്രെയിറ്റനിങ് ക്രീം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ പോലെ കിടക്കില്ലയോ അതേപോലെ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇതേപോലെ നമുക്ക് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കാം പെൺകുട്ടികൾക്കും ചെയ്യാം കേട്ടോ അവരുടെ മുടി ആക്കി വെക്കുന്നതിന് നിങ്ങൾ പാ പാർലറിലൊക്കെ ജെൻറ്റ്സ് പാർലറിലൊക്കെ പോയി വലിയ വലിയ എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കൊരു ഫങ്ഷനൊക്കെ പോകുമ്പോഴൊക്കെ നല്ല രീതിയിൽ മുടി സ്ട്രെയിറ്റായിട്ടിരിക്കാനൊക്കെ നിങ്ങൾക്കും ചെയ്യാം ഇനി ഇതൊന്ന് വലിച്ചു കൊടുക്കാം നല്ല രീതിയിൽ വലിച്ചു കൊടുക്കണം ഈ വലിക്കുന്നതിൻ്റെ അളവിനനുസരിച്ചിരിക്കും നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ മുടി ലോ നല്ല ആയിട്ട് വരുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്ന ഭാഗമാണ് ഈ ഭാഗത്തുള്ള മുടി നമ്മളിപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഇവിടെയും കൂടി നല്ല രീതിയിൽ ചെയ്താലേ നമുക്ക് മുടിക്കൊരു ചേഞ്ചിങ് വരികയുള്ളൂ ഫേസിനും അതേപോലെ ചേഞ്ച് വരികയുള്ളൂ നമ്മൾ ഈ ഭാഗം എല്ലാം നല്ല രീതിയിൽ വലിച്ചു കൊടുക്കണം എന്നിട്ട് ഞാൻ നേരത്തെ അടുത്ത് നിങ്ങളെ കാണിച്ചില്ല അതേപോലെ പല്ലകലമുള്ള ചീപ്പ് വെച്ച് തന്നെ മുടി നമുക്ക് നല്ലോണം ചീവി കൊടുക്കണം നമ്മൾ സ്ട്രേറ്റ് ചെയ്യുന്ന സമയത്തും മുടി നല്ല രീതിയിൽ ചീവി ചീവിക്കൊടുക്കാറുണ്ട് ആ സമയത്തായിരിക്കും മുടി നല്ല സ്ട്രേറ്റായിട്ട് നമുക്ക് കിടക്കുകയുള്ളൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇതുണ്ടോ ഇതേപോലെ നമ്മൾ ചീവി കൊടുക്കുമ്പോൾ നല്ല സ്ട്രേറ്റ് ആയിട്ട് തന്നെ ഹെയർ വരും അങ്ങനെ എല്ലാ ഭാഗത്തും നമ്മൾ ചെയ്ത് കൊടുക്കണം തലയോട്ടി പറ്റിയെന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കുകയൊന്നും ചെയ്യേണ്ട നമ്മൾ കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രോബ്ലവും ഉണ്ടാവില്ല നമ്മൾ ഹെയർ കളർ ചെയ്തിട്ട് ഇപ്പോൾ ഒരു ടു മന്ത് ആയിട്ടുണ്ടെങ്കിൽ ചെയ്യാം ഇപ്പോൾ മൂന്നാലഞ്ച് വർഷം മുന്നേ ആണ് ഹെയർ കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യുവാണെങ്കിൽ അത് പെട്ടെന്ന് കയറി എഫക്റ്റ് കിട്ടില്ല നല്ല രീതിയിൽ എല്ലാ വശത്തേക്കും തേച്ച് പിടിപ്പിച്ചിട്ട് ഇതേപോലെ വലിച്ചു വലിച്ചങ്ങ് കൊടുത്തോണ്ട് ഇരിക്കണം അതായത് ഒരു മാക്സിമം ഒരു പതിനഞ്ച് എങ്കിലും ഇതേപോലെ നമ്മൾ വലിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ശേഷം അതായത് ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഒരു മുപ്പത് എങ്കിലും നമ്മൾ മാക്സിമം നമ്മുടെ ഹെയറിൽ ഇത് ഇരിക്കണം അപ്പോഴത്തേക്ക് ഇതങ്ങ് ഒരു ഉണങ്ങുന്ന ഒരു ഫീല് വരുമ്പോഴത്തേക്കാണ് നമ്മളിത് വാഷ് ചെയ്ത് കളയേണ്ടത് അല്ലാതെ പെട്ടെന്ന് അടുത്ത് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ പെർഫെക്റ്റായിട്ട് നമുക്ക് സ്ട്രേറ്റ് ആയിട്ട് കിട്ടില്ല ഇപ്പോൾ ഷാംപൂ ഇനി യൂസ് ചെയ്യരുത് നമ്മൾ സാധാരണ വെള്ളത്തിൽ നമുക്ക് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ് വാഷ് ചെയ്തതിന് ശേഷം നല്ലൊരു ടവൽ വെച്ചിട്ട് നല്ല രീതിയിൽ വെള്ളം ഇതാക്കി കളയണം അതിനുശേഷം എങ്ങനെയാണ് അയൺ ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാൻ നിങ്ങളെ നമുക്ക് ഇത് അയൺ ചെയ്തെടുക്കുന്നതിന് ഒരു മീഡിയം വെള്ളം തലേ കാണും അതായത് കൈ തൊടുമ്പോൾ തണുപ്പ് ഉള്ള രീതിയിലുള്ള രീതിയിലായിരിക്കണം നമ്മുടെ മുടിയിൽ വെള്ളം കാണേണ്ടത് അല്ലെങ്കിൽ അത് മൊത്തമായിട്ട് അങ്ങ് ഡ്രൈ ആയി പോവാനും പാടില്ല നമുക്ക് ഈ ടൗവൽ അതായത് നമ്മൾ തേപ്പോട്ടി ചൂടാക്കണം അതായത് അയൺ ബോക്സ് നല്ല രീതിയിൽ ചൂടാക്കുക നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് വെച്ചും ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ എല്ലാവരുടെയും കയ്യിൽ സ്ട്രേറ്ററോ അങ്ങനെ മറ്റുള്ള സ്ട്രേറ്റ് ചെയ്ത മെഷീൻസ് ഒന്നും കാണാത്തത് കൊണ്ട് അയൺ ബോക്സ് എല്ലാവരുടെയും വീട്ടിൽ കാണുന്നത് കൊണ്ട് തന്നെ അയൺ ബോക്സ് വെച്ചിട്ടാണ് ഞാൻ മുടി ഇപ്പോൾ സ്ട്രെയിറ്റ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ ഈ ഇത് വെച്ചതാ ചൂടാക്കി എടുത്തിട്ടുണ്ട് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കുത്തിക്കൊണ്ട് അതായത് കറൻറ്റിൽ കുത്തിക്കൊണ്ട് നിങ്ങൾ മുടി അയൺ ചെയ്യാൻ നോക്കരുത് അത് വളരെയധികം ദോഷമാണ് കാരണം നമ്മൾ തലമുടിയിൽ കുറച്ച് ജലാംശം ഉള്ളതുകൊണ്ടും പിന്നെ എന്തെങ്കിലും ഷോക്ക് അടിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ടതും ഇതിലാണ് അതുകൊണ്ട് നിങ്ങൾ ഊരിയിട്ട് അതായത് വയർ അതൊന്ന് സ്വിച്ച് ബോർഡിൽ നിന്ന് ഊരിയിട്ട് വേണം അയൺ ചെയ്യാൻ അപ്പോൾ നമ്മൾ അയൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മുടിയെ ഇങ്ങനെ ആക്കി കൊടുക്കുക അങ്ങനെ നമ്മളൊരു മൂന്നാലഞ്ച് പ്രാവശ്യം നോർമൽ ഹീറ്റിലിട്ട് ചെയ്യണം അതായത് അത്ര ചുരുണ്ട മുടിയേയും നമുക്ക് ഒരു മിനിറ്റ് അതായത് ഒരു മണിക്കൂർ കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു കിടിലൻ ടെക്നിക്കാണ് ഈ ഒരു സ്ട്രേറ്റനിങ് ക്രീം അതായത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഈ ഒരു സ്ട്രേറ്റനിങ് ക്രീം തയ്യാറാക്കുന്നതിന് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ അതായത് ഇന്ന് ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ സെക്ഷനിൽ വന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ മറുപടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ അവരും കൂടി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി അവരും കൂടി ഒന്ന് ചെയ്യട്ടെ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ